വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ കരാർ ഒപ്പിടൽ ചടങ്ങിൽ നിന്ന് മുസ്ലിം ലീഗും രമേശ് ചെന്നിത്തലയും വിട്ടുനിന്നു. ചടങ്ങിന് ഔദ്യോഗിക ക്ഷണം ലഭിച്ചില്ലെന്നാരോപിച്ചാണ് ലീഗ് അംഗങ്ങൾ വിട്ടുനിന്നത് എന്നാണ് സൂചന. ഇക്കാര്യത്തിൽ ലീഗ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. വിഷയം ചർച്ച ചെയ്യാൻ പാണക്കാട്ട് അടിയന്തര നേതൃയോഗം ചേരുകയാണ് കെ എം ഷഹീദ്. വിവരങ്ങളുമായി ഷഹീദ്, എന്തുകൊണ്ടാണ് ലീഗ് നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത്? യോഗത്തിന്റെ വിവരങ്ങൾ എന്താണ്? അനുജ, ഇപ്പോൾ അല്പം സമയം മുമ്പാണ് പാണക്കാട് ഹൈദരലി ഷിയാബ് തങ്ങൾ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്, പാണക്കാട് ഹൈദരലി ഷിയാബ് തങ്ങളുടെ വസതിയിൽ ലീഗ് ഉന്നതാധികാര സമിതി യോഗം ചേരാൻ തുടങ്ങിയത്. ഇപ്പോഴും യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി ഷിയാബ് തങ്ങൾ, മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി, അബ്ദുറബ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ മുഴുവൻ മന്ത്രിമാരും മറ്റ് നേതാക്കന്മാരുമെല്ലാം, ഇ അഹമ്മദ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട്, അഡാനിയുമായി ഒപ്പുവെച്ച പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതൃത്വത്തെ, അല്ലെങ്കിൽ പി കെ കുഞ്ഞാലി ഉൾപ്പെടെ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പി കെ കുഞ്ഞാലിക്കുടി ഉൾപ്പെടെയുള്ളവരെ വേണ്ട വിധം സഹകരിപ്പിച്ചില്ല എന്നൊരു ഒരു പരാതി മുസ്ലിം ലീഗ് നേതൃത്വത്തിനുണ്ട്. ഇതാണ് അടിയന്തരമായി ഇത്തരമൊരു ചർച്ചയിലേക്ക്, അല്ലെങ്കിൽ ഇത്തരമൊരു ഉന്നതാധികാര യോഗത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിഴിഞ്ഞം തുറമുഖ വകുപ്പ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. എന്നാൽ ഇക്കാര്യത്തിൽ പദ്ധതിയുടെ, തുറമുഖ പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലൊന്നും വ്യവസായ വകുപ്പിനെ സഹകരിപ്പിച്ചില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതൃത്വം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട പരാതി. അതുകൊണ്ട് തന്നെയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ ഒപ്പിടുന്ന ഈ സമയം തന്നെ, ഈ സമയത്ത് തന്നെ മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം പാണക്കാട് ചേരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വത്തിന്റെ ശക്തമായ പ്രതിഷേധം യു ഡി എഫിനെയും അതേപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെയും അറിയിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഈ സമയത്ത് ഇത്തരമൊരു യോഗം വിളിച്ചു ചേർക്കാനുണ്ടായ സാഹചര്യത്തിലേക്ക് വഴിതെളിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും യോഗം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. യോഗത്തിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ കൂടി കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അനുജ, കോഴിക്കോട്ട്.